നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് മോഷണം പോയി എന്നും അതൊരു മരത്തിൻ്റെ അടിയിൽ നിന്നും കണ്ടെത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? എന്നാൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഫിഫ വേൾഡ് കപ്പിലെ ചില രഹസ്യങ്ങളെ കുറിച്ചാണ്. ഐ എം ഹിഷാം, വെൽക്കം ടു ഹിഷാം ടിപ്സ്. ഒന്നാം ലോക മഹായുദ്ധമേൽപ്പിച്ച സാമ്പത്തിക പ്രഹരത്തിൽ യൂറോപ്പ് നിലകൊള്ളുമ്പോഴാണ് ആദ്യത്തെ ഫിഫ വേൾഡ് കപ്പ് പ്രഖ്യാപനം വരുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം സമാധാനം ഫുട്ബോളിലൂടെ പ്രകടിപ്പിക്കാമെന്ന് കരുതിയാണ് അവർ ഈ ഫുട്ബോൾ സംഘടിപ്പിക്കുന്നത്. യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളോടും പങ്കെടുക്കാൻ സംഘാടകനായ യൂൾ റിമേ അഭ്യർത്ഥിച്ചിരുന്നു. അതിനെ തുടർന്ന് തന്നെ യൂറോപ്പിൽ നിന്ന് 3 രാജ്യങ്ങൾ ഉൾപ്പെടെ 13 രാജ്യങ്ങൾ ആദ്യത്തെ ഫിഫ വേൾഡ് കപ്പിൽ പങ്കെടുക്കുകയുണ്ടായി. അങ്ങനെ ആദ്യമായി 1930 ഉറുഗ്വേയിൽ വെച്ച് ആദ്യമായി ഫിഫ വേൾഡ് കപ്പ് നടക്കുകയാണ്. ഫ്രഞ്ച് ശില്പി ആബെൽ ലാ ഫ്ലേവറാണ് അന്നത്തെ സ്വർണം കൊണ്ടുള്ള ആദ്യത്തെ വേൾഡ് കപ്പ് നിർമ്മിക്കുന്നത്. അന്ന് ആ വേൾഡ് കപ്പിന് പേരിട്ടുണ്ടായിരുന്നത് അതിന്റെ സംഘാടകനായ യൂൾ റമി എന്ന് തന്നെയായിരുന്നു അന്ന് ആ വേൾഡ് കപ്പിന് പേരിട്ടുണ്ടായിരുന്നത്. അന്ന് ആ വേൾഡ് കപ്പ് നിർമ്മിച്ചപ്പോൾ 36 സെന്റിമീറ്റർ ഉയരവും 3.6 കിലോഗ്രാം മാത്രവുമാണ് അതിനുണ്ടായിരുന്നത്. അന്ന് അത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ദ്രനീല കല്ലുകൊണ്ടും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമായിരുന്നു. ഈ യൂൾ റമേ കപ്പ് അവസാനമായി നേടുന്നത് ബ്രസീലാണ്. ആദ്യമായി നേടുന്നത് നമുക്കറിയാമായിരിക്കും ഉറുഗ്വേ. ആ കളി നടന്നതും ഉറുഗ്വേയിൽ വെച്ച് തന്നെയാണ്. 1930 ആദ്യമായി വേൾഡ് കപ്പ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഫിഫ പ്രസിഡന്റായ ഒട്ടോറിനോ ബറാസി ചെരുപ്പുകൾ വെക്കുന്ന പെട്ടിയിൽ അത് അടച്ച് തന്റെ കട്ടിലിനടിയിലായിരുന്നു അക്രമികളെ പേടിച്ച് വേൾഡ് കപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരിക്കൽ 1996 ഇംഗ്ലണ്ടിൽ വെച്ച് ഈ വേൾഡ് കപ്പിന്റെ ഒരു പ്രദർശനം നടക്കുകയാണ്. അന്ന് അത് അവിടുന്ന് കാണാതായി. എന്നാൽ പിക്കിൾസ് എന്നൊരു നായയുടെ സഹായത്തോടെ ഒരു മരത്തിനടിയിൽ കുഴിച്ചിട്ട നിലയിൽ ആ വേൾഡ് കപ്പ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റിയോ ഡി ജനീറിയയിലെ ബ്രസീലിയൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ ആസ്ഥാനത്ത് വെച്ച് ഇതുപോലെ ഒരു പ്രദർശനം നടക്കുകയാണ്. അന്നത്തെ തീയതി 1983 ഡിസംബർ 19. അന്ന് അത് മോഷ്ടിക്കപ്പെട്ടു. എന്നാൽ അത് പിന്നീട് ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കൈക്കലാക്കിയ ആൾ ഇത് ഉരുക്കി സ്വർണമാക്കി എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ നിരാശരായ ബ്രസീലിയൻ ഫുട്ബോൾ അസോസിയേഷൻ ഇതിന് പകരമായിട്ട് ഇതിൻ്റെ രൂപത്തിലുള്ള ഒരു കപ്പ് ഉണ്ടാക്കി ആ പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1970 മെക്സിക്കോയിൽ നടന്ന വേൾഡ് കപ്പിൽ ബ്രസീൽ റിമോ കപ്പ് സ്വന്തമാക്കിയതിനെ തുടർന്ന് ഈ ഫിഫ മറ്റൊരു കപ്പ് സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്. അതിനായി 7 രാജ്യങ്ങളിൽ നിന്നും 53 ശില്പികൾ ഈ കപ്പിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഫിഫയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റലിക്കാരനായ ശില്പി സിൽവിയോ ഗസാനിയെയാണ് പക്ഷേ ഫിഫ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഫിഫ വേൾഡ് കപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. വിജയാനന്ദത്തിന്റെ സമ്മർദ്ദത്തിൽ സർപ്പാകൃതിയുള്ള രൂപങ്ങളായി ഭൂഗോളത്തിന്റെ നേരെ കൈ നീട്ടുന്ന 2 കായിക താരങ്ങളെയാണ് ശില്പി സിൽവിയോ ഗസാനിക ആ കപ്പില് കൊത്തിച്ചേർത്തിട്ടുണ്ടായിരുന്നത്. ഈ കപ്പിനുണ്ടായിരുന്നത് 36 സെന്റിമീറ്റർ നീളവും 4.97 കിലോഗ്രാം ഭാരവുമാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ വേൾഡ് കപ്പ് നിർമ്മിച്ചിരിക്കുന്നത് 18 കാരറ്റ് സ്വർണം കൊണ്ടാണ്. ഇതുവരെ ഫിഫ വേൾഡ് കപ്പിനായി 2 കപ്പുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒന്ന് യൂൾ റിമേയുടെ ഓർമ്മക്കായി യൂൾ റിമേ കപ്പും പിന്നെ ഇപ്പോൾ ഉള്ള ഫിഫ വേൾഡ് കപ്പും. ലോകകപ്പിൽ വിജയിക്കുന്ന ആൾക്ക് ഈ കിരീടം കൊടുത്ത് അടുത്ത സീസൺ വരെ അത് അവരുടെ കയ്യിൽ വെക്കാം. അതിനുശേഷം ഫിഫയ്ക്ക് കൈമാറുമ്പോൾ ഫിഫ അതിനു പകരമായി കപ്പിന്റെ ഒരു മാതൃക കൊടുക്കും. സ്വർണം പോഷേ ഈ മാതൃക അവർക്ക് എന്നേക്കുമായി വെക്കാവുന്നതാണ്. ഈ കനക കപ്പിലൊന്ന് സ്പർശിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഫുട്ബോൾ പ്രേമികൾ ചുരുക്കമായിരിക്കും. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ സ്വർണ കിരീടത്തെ ചുംബിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് ബ്രസീലിനാണ്. 5 വേൾഡ് കപ്പുകൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ തന്റെ ടീമിനെ നയിച്ച് മോഡ്രിച്ച് ഫൈനൽ വരെ എത്തിച്ചെങ്കിലും ആ സ്വർണ കിരീടം ചുംബിക്കാൻ ഭാഗ്യമുണ്ടായിരുന്നത് ഫ്രഞ്ച് പടക്കാർക്കായിരുന്നു. ഇനി 2 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2018 വേൾഡ് കപ്പ് കഴിഞ്ഞ് 4 വർഷങ്ങൾക്ക് ശേഷം അത്തറിന്റെ മണമുള്ള ഖത്തറിൽ അടുത്ത 2022 വേൾഡ് കപ്പ് നടക്കുകയാണ്. ആ കനക കപ്പിന്റെ പുതിയ അവകാശികൾ ആരാണെന്ന് അന്നറിയാം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.